ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പാത്തൂസ് കറിവേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടെൻഡർ കോക്കനട്ട് കേക്ക്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1¼ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒറ്റ തവണയാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മൈദയിലോട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ക്ലീനായ ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. തണുപ്പില്ലാത്ത മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1 ടീസ്പൂണ് വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1½ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ചതാണെങ്കിൽ 1½ കപ്പ് പഞ്ചസാര മതിയാവും. ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വൈറ്റ് കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി അതിലോട്ട് നമുക്ക് 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ മുട്ടയും പഞ്ചസാരയും ചേർത്ത മിക്സ് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സാവധാനം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പൊടിയും അതേപോലെ പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ടിന്നിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്കൊരു ഏകദേശം 35-40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35-40 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ അതായത് നമ്മളെ കേക്ക് നന്നായിട്ട് നല്ലതുപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സ്പോഞ്ചിയാണ്. അപ്പോൾ ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ക്രീം വെപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വിവോയുടെ വെപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കേക്കിൻ്റെ 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇളനീൻ്റെ വെള്ളത്തിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി അതിലോട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കേക്കിന്റെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ടായിട്ട് ഇളനീൻ പൾപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ കേക്കിനായിട്ട് ഒരു ഇളനീൻ ആണ്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അത്യാവശ്യം കായംബ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇളനീൻ കായംബിലോട്ട് ഒരു 4 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പഞ്ചസാരത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ എല്ലായിടത്തും മുകളിലോട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇളനീൻ്റെ കായംബ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഇളനീൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അധികം തിന്നല്ലാത്ത അതേപോലെ തന്നെ അധികം കട്ടിയില്ലാത്ത ഇളനീൻ്റെ കായംബ് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് ബാക്കിയുള്ള കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇളനീൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കേക്കിൻ്റെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം ഈ ക്രീം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനത് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ചെറുതായിട്ടൊന്ന് ലൈം വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് വെപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു അറ്റമൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വൈറ്റ് കളറിൽ ഇതേപോലെ ഒന്ന് ഡിസൈൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നോസിൽ ഉപയോഗിച്ചിട്ട് ആ കേക്കിൻ്റെ ഒന്ന് സൈഡ് ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ കേക്കിലൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് അതേപോലെ തന്നെ ഇളനീൻ്റെ ആ ഒരു ടേസ്റ്റും നമുക്ക് ഈ കേക്കിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കേക്കിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം